من صام يوما في سبيل الله جعل الله بينه وبين النار خندقا كما بين السماء والأرض. അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും നൊമ്പെടുത്താൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെ ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു കിടങ്ങ് കുഴിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെറും പട്ടിണിയെ കുറിച്ചാണോ, ഇങ്ങനത്തെ നോമ്പിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ല. അതുമാത്രമല്ല, കമ്മിൻ സ്വായിമിൻ, എത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹൂ മിൻ സൗമിഹി ഇല്ല ജുഉ വൽ അതശ്, കുറച്ച് ദാഹവും വിശപ്പും അറിഞ്ഞു എന്നല്ലാതെ നോമ്പിന്റെ ഒരു പുണ്യവും കിട്ടാതെ പോകുന്ന എത്രയോ നോമ്പുകാരുണ്ടെന്ന് മുത്തനബി തന്നെ പറഞ്ഞുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബിലേക്ക് മാറ്റം വന്നിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പാട് കൂടിയിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? അൽഅമലു ബിത്തൻസീൽ الخوف من الجليل والقناعة بالقليل والاستعداد ليوم الرحيل. توبة يدا توبة يدا تعريفنا توبة يدا definition علماء وياكاني كم لينجنا يا أنا لأن توبة إن ده أنا تقوى تقوى يسمعني علماء وبرأيهم ندى الخوف من الجليل جليلا يا الله بينك بيدك ندى والعمل بالتنزيل الله عند كتاب القرآن شرط عمل شيء ندى والخناعة بالقليل وَلَا كرني دون تطيب لنا والاستعداد ليوم الرحيل يا ترى وقلنا دي بس تلبين دي ورين دي لكنا دي مريكام ين دي ورين دي لكنا دي إدانة تقوى ين ورنال نوم بغارن نوم بأ الله نربان دماء كيد لعلكم تتقون نينجل قرنج دي ورين تطيب لنا നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നിട്ടുണ്ടോ? നിങ്ങൾ ഖുർആനെ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ടോ? ഇതിനാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അല്ലക്കും തത്തഖൂൻ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ ഈ നോമ്പിന്റെ ലക്ഷ്യം നമ്മൾ പ്രാപിച്ചു. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റാൽ തന്നെ ഒരൊറ്റ നോമ്പ് തന്നെ അള്ളാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ എഴുന്നൂറ് വർഷത്തോളം അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു ദൂരം വെക്കുമെന്ന് പറഞ്ഞാൽ റമദാൻ 30 നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.